ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഫാക്ട് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാങ്ങാപ്പൊരിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ഓട്സ് വെച്ചിട്ടും ഒന്ന് ഓട്സ് ഇല്ലാതെയാണ് അത് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പ് നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടത് മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മാങ്ങാപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ രണ്ട് മാംഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് തന്നെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കുക പുളിപ്പുള്ള മാങ്ങ എടുക്കരുത് ഈ മധുരപ്പം നല്ല മധുരമുള്ളതാണ് മാംഗോൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ല മാങ്ങ ഒന്നും കിട്ടാറിയുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഞാനിതാ മാങ്ങേൻ്റെ തൊലിയൊക്കെ പോക്കി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം ആദ്യം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ ഇവിടെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവ പിന്നെ ഒരു സ്പൂണ് കരിഞ്ചീരകം ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊടിച്ച് വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഒരു നല്ല ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ധീകെ ലൂസ് ആവാൻ പാടില്ല ടൈറ്റിൽ തന്നെ കിട്ടണം ഇപ്പം ഇതാ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ നമുക്കിതൊരു ഒന്ന് രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് മാംഗോ ചേർക്കാൻ പറ്റുള്ളൂ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ഇത് മാറ്റി വെക്കാം ഇപ്പം ഇതാ ഒന്ന് രണ്ട് മണിക്കൂറിനാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു തിക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഓരോ പീസ് മാങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം ഇവിടെ നമുക്ക് എല്ലാം മാങ്ങ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലിപ്പോൾ നല്ലപോലെ ചൂടായി ഇപ്പം നമുക്ക് ഓരോന്നിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് അധികം ഹൈ ഫ്ലെയിമിലാക്കരുത് കാരണം ഓട്സ് ഉള്ളത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്
പിടയത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഇനി നമുക്ക് ബാക്കിയുള്ള കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ഓട്സ് ഇല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി കുറേ പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അധികം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ്.